അച്ഛന്മാരെ വെൽക്കം ടു വിജയ വ്യൂ. ഞാൻ വിജയ. അപ്പം അച്ഛന്മാരെ, ഇന്നത്തെ പരിപാടി എന്താ പറയുക, ഇന്ന് നമ്മളൊരു കല്യാണം, സോറി കല്യാണമല്ല, ഇതൊരു മാമോദിസ ഫംഗ്ഷനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്ത ഒരു കമ്പനിയാണ്, അതായത് ഹെവൻലി ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി. അതായത് ഡെക്കറേഷൻ പന്തൽ പണി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് പരിപാടി. ഞാനപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ അവനെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അളി ഇതൊന്ന് ചെയ്ത്, അതായത് അവരുടെ ഒന്ന് എല്ലാ സെറ്റപ്പും ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് വന്നതാണ്. നമുക്കിപ്പം അവിടുത്തെ പരിപാടിയിലേക്ക് പോവാം. ഞാൻ മാത്രമല്ല വന്നെ, തിന്നാൻ പറ്റി ഈറ്റിക്കളിയുണ്ട്, എല്ലാ അവന്മാരും വന്നിട്ടുണ്ട് കേട്ടോ. മയിലുണ്ട്, കരടിയുണ്ട്, കൂമനുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ വന്നേക്കുന്ന പരിപാടിക്ക്. ഞാൻ പറഞ്ഞാൽ ഈ ഒരു തീറ്റിക്കളി ഉണ്ട് വരുന്നതെന്ന് ചോദിച്ചു. എന്നാ പിന്നെ അത് ചാടി ഇറങ്ങി ആരണ്ടരയൊക്കെ ബനിയനും ഇട്ടോണ്ടാ വന്നേക്കുന്നത്. കണ്ണാടി എന്റേതാ, മുടിയും താടി മാത്രമുള്ളവന്റേത്. അപ്പൊ നമുക്ക് നേരെ അവിടേക്ക് പോ. ഓക്കെ, അപ്പൊ മച്ച നമ്മൾ നേരെ ഇതിനകത്തേക്ക് കേറാൻ പോവാണ് കേട്ടോ. വൻ സംഭവമാണ്, നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ തിരിച്ചൊന്ന് കാണിച്ചു കൊടുത്തേ, ഫുഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ. പക്ക ലൈറ്റിങ്ങും അതുപോലെ അത്യാവശ്യം നല്ല കുറച്ച് പോർഷായിട്ട് തന്നെയാണ് ഇവർ നടത്തിയേക്കുന്ന പരിപാടിയൊക്കെ കേട്ടോ. കണ്ടില്ലേ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ. ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫുള്ള് കാണിച്ചതുകൊണ്ട് വമ്പത് ഇതാണ്. ഇനി നമുക്ക് തീറ്റികളിലേക്ക് ഉറങ്ങാം. അത് മൂന്നും അത് അതിന് മുമ്പ് ഫംഗ്ഷൻസ് ഇപ്പം ആരംഭിക്കാൻ ആൾക്കാർ വരുന്നേ ഉള്ളൂ. എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. അപ്പം പിന്നെ കോയിൻ പൊറോട്ട, അങ്ങനെ താറാവ് റോസ്റ്റ്, അങ്ങനെ തുടങ്ങി ഇനി അറ്റത്ത് കള്ളുഷാപ്പ് വരെ ഉണ്ട്. ഒരു അന്യായ വൈബ് എന്ന് വെച്ചാൽ ഒരു അന്യായം. നമ്മൾ ഇപ്പോൾ ഒരു വലിയ ഹോട്ടലിൽ പോയാലും ഒരു ഷാപ്പിൽ പോയാലും എവിടെ നോക്കിയാലും ഇതൊക്കെ കണ്ടില്ല. അമൂറാണ് ഈ വർക്ക് വെച്ചേക്കുന്നത്. 500 ഫിഷാണ് ഈ വർക്ക് വെച്ചേക്കുന്നത്. ഇന്ന് എന്തായാലും ഇവിടുന്ന് തിന്നിട്ടേ പോത്തേ ഉള്ളൂ, വമ്പനായിട്ട് തിന്നിട്ടേ പോത്തേ ഉള്ളൂ. ഇന്ന് ഇതെല്ലാം ഒന്ന് കാണു കേട്ടോ, നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതുപോലെ തട്ടുവറ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. തട്ടുകടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തട്ടുകടെ ഒരു ദോശയും ചമ്മന്തി അങ്ങനത്തെ ഒരു കളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഡെസേർട്ടും കാര്യങ്ങളും എല്ലാം, അത് ഉപ്പ് മാങ്ങ വരെ ഉണ്ടെന്നുള്ളത്, അതുപോലെ ഉപ്പ് മാങ്ങ വരെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇവിടെ ഒരു ഫുള്ള് കോഴിയെ പൊരിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാലോ വർക്കൊക്കെ സാര കണ്ടോ. ഏ മച്ച, ഇവിടെ നേരിട്ട് പുതിയ വന്നേക്കുന്ന ഐറ്റംസ് വെച്ചാണ്ടല്ലോ. പൊറോട്ടയുണ്ട്, ഈ പൊറോട്ട ഉണ്ട് മച്ച, ഈ പൊറോട്ട ഉണ്ടോ. ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ചതുരാകൃതിയിലുള്ള പൊറോട്ട ഉണ്ടോ. കൊള്ള സംഭവം കഴിച്ചു നോക്കിയിട്ട് പറയാം. പക്ഷേ ഇവിടെ നിൽക്കി ഇപ്പോൾ പൊറോട്ടയൊക്കെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് എനിക്ക് അതിന്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സാധാ അപ്പം. അടുത്തത് ഇറച്ചിക്കറിയിലേക്ക് പോകാം നമുക്ക് കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ കബാബ് ഉണ്ട്, താറാവ് റോസ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പുളി പൊളിക്കാം. ഇവിടെയും പുളിയാണ്. അടുത്തത് നമുക്ക് പോയി കാണിച്ചു തരാം കേട്ടോ. അപ്പം വെച്ച അടുത്തത് ഇനി മട്ടൻ്റെ ദമ്മ് പൊട്ടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അച്ഛനെ ചെമ്പ് പൊട്ടിക്ക കേട്ടാ. എൻ്റെ അളിയാ മട്ടൻ ബിരിയാണി ഇവിടെ പൊട്ടിച്ച് വെച്ചേക്കാം കിളക്ക്. ഓക്കേ
Yes, macha, angane de mutton de velambe idukala kato. Yes. Macha, ivaru oru special item undu kato. Biscuit pineapple pudding. Adutho undu nara? ഇതാണ് ഐറ്റം കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കും കഴിക്കുന്നത്. ഇത് ഇവിടെ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും കഴിക്കാൻ വേറെ വഴിയില്ല. സാധനം കൊള്ളാം കേട്ടോ. ആൾക്കും നല്ല ജ്യൂസിയാണ്. ഐ മീൻ നല്ലപോലെ സ്മൂത്ത് ആയിട്ട് എന്തോ ബിസ്ക്കറ്റാണല്ലേ. അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. കറിയൊക്കെ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം കറിയൊക്കെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. ഓക്കെ, വാ അടുത്ത ചെക്ക് ചെയ്യാം. മച്ച, ഒരു പുതിയ ഐറ്റം കാണിച്ചുതരാം. ഷായ് തുക്കട. എന്തുവാണ്, ബ്രെഡ് ഫ്രൈ ചെയ്തിട്ട് ഈ വരുന്ന ജ്യൂസി ആയിട്ടുള്ള എന്തുവാ ഷേക്ക് ആവല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. കുറച്ചുകൂടി കേട്ടോ, ഗസ്റ്റ് എല്ലാം വന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റൂ. ഈ മച്ച ദേ തട്ടേറയില് ദോശ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ വലിയൊരു ഐറ്റം പുള്ളിക്കാരൻ ചൂടുന്നത്. എന്ത് ദോശ ആട്ടാ ഇവിടുന്ന്? മസാല. മസാലയാണല്ലേ? എന്തൊക്കെയാ? മസാല ദോശ, നെയ് റോസ്റ്റ് അല്ലേ? ഓക്കെ, എല്ലാം ഉണ്ടോ? പൊടി ഈ തട്ടുകറയിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എന്നാ ഇത് ഗ്യാസ് മുട്ടായി, ഇതെന്ത് വരുന്ന മുട്ടായി, ഇതെന്ത് മുട്ടായി ആയിരുന്നു? ജീരമുട്ടായി, അവിടെ നാരങ്ങ മുട്ടായി, പഴം, പിന്നെ ലേസ് തന്നെ ഉണ്ട് കേട്ടോ. കുറെ ഐറ്റംസ് കൊള്ളാം കേട്ടോ. വെറൈറ്റി അല്ല സംഭവം കേട്ടോ. മച്ച, അതുപോലെ ചിക്കൻ കബാബ് ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സാധനം ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവര്. ഈ ഉണ്ടോ, ഇതിനകത്തോട്ട് കാണിച്ചു കൊടുക്ക്. നിരത്തി സാധനം വെച്ചേക്കാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഉണ്ടാക്കി സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. മസാലയും കാര്യങ്ങളൊക്കെ പക്കയായിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞിട്ടുമില്ല. കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ. അപ്പം മച്ചാ, നമുക്ക് ദേ ചിക്കൻ സൂപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. യെസ്, ചിക്കൻ സൂപ്പാണ് ഫുള്ള്. ഏ, ചിക്കൻ സൂപ്പ് എനിക്ക് ഒത്തിരി വലിയ പ്രിയമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. പക്ഷേ നമ്മളിത് ടേസ്റ്റ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, സ്വന്തം വീട്ടിലെ കല്യാണം പോലെയൊക്കെ അളിയന്മാർ വന്നിരിക്കുന്ന നോക്കി. ആ, കല്യാണക്കുറി കാണിക്കടാ, കല്യാണക്കുറി കാണിക്ക. ബച്ചാ, ഞാനൊരു കിടുക്കാച്ച ആയിട്ട് കാണിച്ചുതരാം. ഇതാണ് ജോണേട്ടൻ. ജോണേട്ടനെ അറിയാവുന്ന ക്യാമറ ഫീൽഡിലുള്ള എല്ലാവർക്കും ജോണേട്ടനെ അറിയാം. ജോണേട്ടൻ എടുത്ത കുറച്ച് ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞോ, ഒന്ന് ജോണേട്ടാ, ഒരു ഫോട്ടോ ജോണേട്ടൻ എടുത്ത ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഒരു കിടുക്കാച്ച സാധനം. ഓക്കെ, അവാർഡ് കിട്ടിയത് തന്നെ കാണിക്കേ. ഇതെല്ലാം ജോണേട്ടൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ജോണേട്ടൻ എടുത്ത ഒരു ഫോട്ടോ, എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അടിപൊളി ഒരു ഫോട്ടോയാണ് കേട്ടോ. ഇതൊക്കെ ജോണേട്ടൻ എടുത്ത കിടുക്കാച്ച ഫോട്ടോ ആണല്ലോ കേട്ടോ. മൈക്രോഫോൺ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, പൊളി പൊളി. ജോണേട്ടൻ്റെ വീട് ചങ്ങനാശ്ശേരിയിൽ അല്ലേ? ഞങ്ങൾ ഈ വർക്കിന് വന്ന സത്യം പറഞ്ഞാൽ പരിചയപ്പെട്ട കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ എടുത്ത ഫോട്ടോ കാണിച്ചു തരാവേ. ജോണേട്ടൻ്റെ എടുത്ത ഫോട്ടോസാണ്, നമ്മുടെ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. എല്ലാത്തിലും ഒരു പ്രൊഫഷണലിസം ഉണ്ട് കേട്ടോ. ഇത് മിറേ ഓക്കെ. എല്ലാവർക്കും
ഡോറയാണ്. സോ ഓൾറെഡി വെരി ടച്ച് ഡോറ യെസ് ഇത് നമ്മുടെ ഡോറയുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. നമ്മുടെ ഡോറയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കൊരു മട്ടൻ കഴിക്കാം.
ആരംഭിച്ച് കൊറേ നേരമായില്ലേടാ, അവസാനിപ്പിച്ച് കൂടെടാ. എന്ത് തീറ്റാണ് എന്റെ അമ്മോ. നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. ഹായ് മച്ചാ, വേറെന്തുവാ ഉറക്കെ പറ ഗോഗിള്? ആ ഗോഗിള്, ഞാൻ ഗോവിന്ദ്. ഹായ് അമ്മ കൊണ്ടല്ലോ ഒരു ഗോഗിൾ. എടാ ഈ ഐസ്ക്രീം അവിടെ നിന്ന് ആടെ കിട്ടിയേ? എനിക്ക് തന്നില്ല ഈ ഐസ്ക്രീം, എനിക്ക് തന്നില്ലടാ അവര്. ഈ ഐസ്ക്രീം നിനക്ക് കിട്ടിയോ? ഇത് കൊറേ ഉണ്ടല്ലോ, ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഒക്കെയാ. ഒന്ന് രണ്ടെണ്ണം പറ്റൊക്കെ അടിച്ചു കേട്ടോ. അപ്പം ചാനലൊക്കെ ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം മച്ചാ, അടിപൊളി ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഫംഗ്ഷനും പൊള്ളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫുഡ്? ഫുഡും പൊളി, ആംബിയൻസ് പക്കയായിരുന്നു കേട്ടോ, പക്ക. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മച്ചാ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും, അതായത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ്, ചെറിയ ഫംഗ്ഷൻസ് ആയാലും വലിയ ഫംഗ്ഷൻസ് ആയാലും ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ കൊടുത്തേക്കാം. യെസ്, നമ്മുടെ ചെറുക്കൻ വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? പക്കയായിരുന്നു ആണല്ലേ. ഓക്കെ, അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്നാലും നമ്മുടെ പേര് വിളിച്ചാൽ, നമ്മുടെ പേര് പറഞ്ഞ് വിളിച്ചാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മച്ചാ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.